എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതിനുശേഷം അത് കഴുകി വാരിയെടുക്കുക. ഇനി നമുക്ക് കടലക്കറിയിലേക്ക് ഉള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1 കുടം വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം. 2 വലിയ സവാള, 1-4 പീസ് തേങ്ങ, 1 കഷ്ണം ഇഞ്ചി. ഈ സവാളയും ഇഞ്ചിയും തേങ്ങയും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുക്കറിലേക്ക് കടലയിട്ട് ഈ വറുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടിയും ആ മിക്സ് ഈ കടലയിലേക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിക്കണം. അത് വെള്ളം കടലയ്ക്ക് കുറച്ച് മുകളിൽ നിൽക്കണം, എങ്കിലേ ഇത് കടല വെറ്റി വെന്ത് വരുമ്പോൾ ഇതിനകത്തിൽ വെള്ളം നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടുതലൊഴിക്കണം. അടച്ച് വെച്ച് 1/5 വിസിലിൽ കടല വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി കടുക് താളിക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായി ചീനച്ചട്ടി ചൂടാകുമ്പം 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പം ചുമന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് ചുമന്ന മുളക് ചേർക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു 1/2 തവി കടല നമ്മളെടുത്തിട്ട് അമ്മിയിൽ വെച്ച് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല കൊഴുപ്പ് കിട്ടും. അതൊരു ടേസ്റ്റുമാണ് കറിക്ക്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം നന്നായിട്ടൊന്ന് ചതച്ച് ഈ കറിയിലേക്ക് ചേർക്കാം. അത് കറിക്കൊരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ കറിയുടെ ചാറൊക്കെ കുറുകി നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.